സർക്കാർ ഗവർണർ പോരിനിടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും സർക്കാരുമായി തർക്കമുണ്ടെങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നാണ് ഗവർണറുടെ നിലപാട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജനപ്രിയ ബജറ്റ് എന്ന വെല്ലുവിളിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ സമ്മേളനം ഭരണ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകും നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നയപ്രഖ്യാപനം ഗവർണർ അതേപടി വായിക്കുമോ എന്നതാണ് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുമില്ല എന്തായാലും ഈ സമ്മേളനം അതായത് നാളെ ആരംഭിക്കുന്ന സമ്മേളനം മാർച്ച് ഇരുപത്തിയേഴ് വരെ മുപ്പത്തിരണ്ട് ദിവസമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അഞ്ചാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ നിർണായകമായ ഒരു സഭാ സമ്മേളനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സഭാസമ്മേളനത്തിൽ ഉടനീളം രാഷ്ട്രീയം ചർച്ചയാകും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വാസപ്പടി വിവാദം ആയുധമാക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ നവകേരള സദസ് വിജയമാണ് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും സർക്കാർ പ്രതിരോധം തീർക്കുക പക്ഷെ അപ്പോഴും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന പ്രതിഷേധങ്ങളും അതിനെ ഡിവൈഎഫ്ഐയും ഒപ്പം പോലീസും നേരിട്ട രീതിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കേ ഈ ബജറ്റ് ഏറെ നിർണായകമാകും ജന ഒരു ജനക്ഷേമ അല്ലെങ്കിൽ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുക എന്നത് നിലവിലെ സംസ്ഥാനത്തെ ധനസ്ഥിതി പരിശോധിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെടും എന്നുള്ളതും നിർണായകമാകും എന്തായാലും ഭരണപക്ഷത്തിനും ഒപ്പം പ്രതിപക്ഷത്തിനും ഈ ഈ സഭാ സമ്മേളനം ഏറെ നിർണായകമാകും